വെൽക്കം ചിൽഡ്രൻ. ടുഡേസ് അവർ ടോപ്പിക് ഫൈലം കോഡേറ്റ. ഇറ്റ് ഹാസ് ഫോർ ഡിസ്റ്റിങ്ക്റ്റ് ഫീച്ചേഴ്സ്. നമ്മൾ എല്ലാ ഫൈലത്തിനും ഏറ്റവും ഇമ്പോർട്ടൻ്റായ യുണീക്ക് ഫീച്ചേഴ്സ് പഠിച്ചു. അപ്പോൾ ഫൈലം കോഡേറ്റയ്ക്കും യുണീക്ക് ഫീച്ചേഴ്സ്, ഒരു നാല് ഫീച്ചേഴ്സാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ് പറയും. ദറ്റ് ഈസ് നേവ് കോഡ്. നേവ് കോഡ് ഇതിനു മുമ്പുള്ളവർക്കും ഉണ്ട്, പക്ഷെ ഇവിടുത്തെ നേവ് കോഡിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഡോർസൽ ട്യൂബുലാർ നേവ് കോഡാണ്, അത് നമുക്ക് കൂടുതൽ പിന്നീട് നോക്കാം. നേവ് കോഡ്, ദെൻ അനദർ വൺ നോട്ടോ കോഡ്, എന്താണ് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. ദെൻ ഗിൽ സ്ലിറ്റ്സ്, ഗിൽ സ്ലിറ്റ്സ് ഓൺ ഫാരിങ്സ്. ദെൻ ദ പോസ്റ്റ് എനൽ ടെയിൽ, പോസ്റ്റ് എനൽ ടെയിൽ. ഓക്കെ, ഈ നാല് ഫീച്ചർ നമുക്കൊന്നുകൂടി നോക്കാം. അതിന് മുമ്പ് ജനറൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ, മോസ്റ്റ് അഡ്വാൻസ്ഡ് ഫൈലം ഓഫ് അനിമൽ കിങ്ഡം, ഏറ്റവും അല്ലേ അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് എത്തി നമ്മൾ പറഞ്ഞതാണ്. ആൻഡ് ഷോസ് ഫോളോയിങ് ബേസിക് പ്രിൻസിപ്പിൾസ്. അനിമൽ ഗ്രൂപ്പിൽ പെടുന്നത് കൊണ്ട് ഫൈലം കോഡേറ്റ ഓൾസോ ഷോയിങ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓർഗനൈസേഷൻ, ട്യൂബ് വിതിൻ ട്യൂബ് ബോഡി പ്ലാൻ, ബൈലാറ്ററൽ ബോഡി സിമെട്രി, ട്രിപ്ലോബ്ലാസ്റ്റിക് ബോഡി കണ്ടീഷൻ, ദെൻ ട്രൂ ബോഡി ക്യാവിറ്റി, ബോഡി സീലോം, ട്രൂ സീലോം, ദെൻ സെഗ്മെൻറ്റഡ് ബോഡി, ബോഡി ഡിവൈഡഡ് ഇൻ ടു മെനി സെഗ്മെൻറ്റ്സ്, ദെൻ ഇൻറ്റേർണൽ സ്കെലിട്ടൺ പ്രസൻറ്റ്. ദ സ്കെലിട്ടൺ ഈസ് പ്രസൻറ്റ് ഇൻറ്റേർണലി ആൻഡ് ഇറ്റ് ഈസ് ഒറിജിൻ ഫ്രം മീസോഡേം. മീസോഡേം ലെയർ. ദീസ് ആർ ദ ഫീച്ചേഴ്സ്. ഇത് ഇതിൻ്റെ ജനറൽ ഫീച്ചേഴ്സ് ആണ് കേട്ടോ. ദെൻ എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നാല് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് പറഞ്ഞു. ഈ നാല് ഫീച്ചേഴ്സിൽ നോട്ടോ കോഡ് നേർവ് കോഡ്, ആദ്യം നമ്മൾ നേർവ് കോഡിനെ പരിചയപ്പെടണം. കാരണം നേർവ് കോഡാണ് ഇവിടെ രണ്ട് റോഡിലേക്ക് സ്ട്രക്ചർ പോലെ നിങ്ങൾക്ക് കാണാം. അതിൽ മുകളിൽ കാണുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് കാണുന്ന ഈ ലൈൻ ആരാ, നേർവ് കോഡാണ്. ഡോർസൽ ഹോളോ, ഹോളോ എന്ന് വെച്ചാൽ ഉള്ളിൽ പൊള്ളയാണ്. ട്യൂബുലാർ നേർവ് കോഡ്, ഹോൾസ് ഡോർസൽ ഹോളോ നേർവ് കോഡ്. അത് കഴിഞ്ഞാൽ നോട്ടോ കോഡ്. ഓക്കെ, ഇപ്പം നേർവ് കോഡ് കഴിഞ്ഞാണ് നോട്ടോ കോഡ്. അപ്പോൾ എക്സാമിന് ഇത് മറക്കരുത്, ഓർക്കാൻ വേണമെങ്കിൽ ഒരു ചെറിയ സൂത്രം പറയാം. രണ്ടിൻ്റെയും ഫസ്റ്റ് ലെറ്റർ എൻ ആണ്, പക്ഷെ സെക്കൻഡ് ലെറ്റർ ഇ അല്ലേ. ആൽഫബറ്റിക്കൽ ആദ്യം വരിക, ആദ്യം മുകളിൽ കാണുന്നതും നേർവ് കോഡ്, പിന്നെ കാണുന്നത് നോട്ടോ കോഡ്. ഈ ഓർഡർ തെറ്റിയാൽ നിങ്ങളുടെ മാർക്ക് പോകും. അതുകൊണ്ട് ഈ തരത്തിൽ എങ്ങനെയെങ്കിലും ഇതൊന്ന് ഓർത്തു വയ്ക്കണം. ഏറ്റവും പുറമേ നേർവ് കോഡ്, ദെൻ നോട്ടോ കോഡ്. വാട്ട് ഈസ് നോട്ടോ കോഡ്? ഇറ്റ് ഈസ് എ സോളിഡ് ഫ്ലെക്സിബിൾ അൺജോയിൻറ്റഡ് റോഡ്, അൺജോയിൻറ്റഡ് റോഡ്, ഇങ്ങനെ നീളത്തിൽ കിടക്കുകയാണ്. ഓൺ ഡോർസൽ സൈഡ് വേർ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ നേർവ് കോഡ് ആൻഡ് ദ ഗട്ട്. നേർവ് കോഡിനും ഈ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെയും ഇടയിലായിട്ടാണ് നോട്ടോ കോഡിനെ കാണുന്നത്. ഇത് റോഡിലേക്ക് സ്ട്രക്ചർ, ഫ്ലെക്സിബിൾ റോഡിലേക്ക് സ്ട്രക്ചർ. ആൻഡ് ദെൻ ഗിൽ സ്ലിറ്റ്സ്, ഇനി കാണുന്നത് ഗിൽ സ്ലിറ്റ് ആണ്. എവിടെയാണ്? ഓൺ ദ ഫാരിങ്സ്, ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ് ഓർ പൗച്ചേഴ്സ്. ഫാരിങ്സിലാണ് അത് കാണുന്നത്. ദെൻ എനൽ, എനസിന് പിന്നീട് ദർ ഈസ് എ ടെയിൽ റീജിയൻ ബിഹൈൻഡ് ദ എനസ്, ദാറ്റ് ഈസ് കോൾഡ് പോസ്റ്റ് എനൽ ടെയിൽ. എനസ് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് ഭാഗമുണ്ട് എന്നർത്ഥം. മറ്റ് ഇതിന് മുമ്പുള്ള നോൺ കോഡേറ്റ്സിലൊക്കെ എനസ് ഈസ് പ്രസൻറ്റ് അറ്റ് ദ ടിപ്പ്, ഹിയർ ആഫ്റ്റർ എനസ് ദർ ഈസ് സെർട്ടൺ പോർഷൻ ദാറ്റ് ഈസ് കോൾഡ് പോസ്റ്റ് എനൽ ടെയിൽ. ദെൻ അനദർ പോയിന്റ് എ ഹാർട്ട് പ്രസൻറ്റ് വെൻട്രലി. നമ്മൾ എല്ലാ നോൺ കോർഡേറ്റ്സിലും പഠിച്ചത് ഹാർട്ട് ഉണ്ടോ, ഹാർട്ട് എവിടെയാണ് കണ്ടായിരുന്നേ, ഡോർസലായിട്ടാണ് കണ്ടായിരുന്നേ അല്ലേ. നമ്മളുടെയും ഈ കോർഡേറ്റ് ഉൾപ്പെടുന്ന, നമ്മൾ ഉൾപ്പെടുന്ന എല്ലാ കോർഡേറ്റ്സിനും ദാറ്റ് ഹാർട്ട് ഈസ് വെൻട്രലി ആൻഡ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം പ്രസൻറ്റ്. നമുക്ക് ഈ പിക്ചറിൽ ഒന്നുകൂടി കാണാം. നമ്മൾ ത്രീ ജേം ലേയേഴ്സ് പഠിച്ചിട്ടുണ്ടായി, എക്ടോഡേം, എൻഡോഡേം, മീസോഡേം. നോക്കൂ, എക്ടോഡേം, എക്ടോഡേമിൽ നിന്നാണ് ഈ നേർവ് കോഡ് ഉണ്ടായേക്കുന്നത്. ദ എക്ടോഡേമൽ ടിഷ്യൂ ഫോമിങ് ദ ബ്രെയിൻ, സ്പൈനൽ കോഡ് ഒക്കെ എക്ടോഡേമിൽ നിന്നുണ്ടായതാണ് നേർവ് കോഡ്. ഓക്കെ, ഡോർസൽ ട്യൂബുലാർ നേർവ് കോഡ്. പിന്നെ
മിഡിൽ മീസോഡേം ഉണ്ടായിരുന്നില്ലേ, ആ മീസോഡേമിൽ നിന്നാണ് നോട്ടോകോഡ്, നോട്ടോകോഡ് റോഡ് മീസോഡേമിൽ നിന്ന് ഉണ്ടായതാണ് നോട്ടോകോഡ്. അതുപോലെ തന്നെ മസിൽ സെഗ്മെന്റ്സും ഇതൊക്കെ മീസോഡേമിൽ നിന്ന് ഉണ്ടായതാണ്. എന്നാൽ ഏറ്റവും ഉള്ളിലത്തെ ഒരു ലെയറായിരുന്നു എന്ത്, എൻഡോഡേം. എൻഡോഡേമിൽ നിന്നാണ് ഡൈജസ്റ്റീവ് ട്രാക്ട് ഒക്കെ ഉണ്ടായത്. എൻഡോഡേമിൽ നിന്ന് ഡൈജസ്റ്റീവ് ട്രാക്ട് ഈസ് ഫോംഡ്. And digestive tract on the pharynx, there present pharyngeal gills which, okay. Then, the posterior tail, we will study that. Now, we will examine this in a comparative exam table. Chordates and non-chordates, Tamil will be the same. അപ്പൊ അതേ ഒരു കോർഡേറ്റഡ് ഫീച്ചർ കൂടെ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഒന്നുകിൽ ഈ നാല് ഫീച്ചേഴ്സ് പഠിച്ചു വെക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ടേബിൾ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റും. കാരണം ഈ നാല് ഫീച്ചേഴ്സ് കോർഡേറ്റിനുണ്ട്. അപ്പൊ ഇതൊക്കെ ആബ്സെന്റ് ആണ് എന്ന് എഴുതിയാൽ നിങ്ങളുടെ ഈ ടേബിൾ ഇങ്ങനെ കാണാതെ രണ്ടും പഠിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരെണ്ണം മാത്രം പഠിച്ചാൽ മതി. കോർഡേറ്റ്സ് നോട്ടോകോഡ് പ്രസന്റ്, അപ്പൊ ഇവിടെ നോട്ടോകോഡ് ആബ്സെന്റ്. ഇവിടെ കോർഡേറ്റ്സിന്റെ നെർവ് കോഡ് എങ്ങനെയാണ്, ഡോർസൽ ട്യൂബുലാർ സിംഗിൾ നെർവ് കോഡ്, മറ്റേത് ഡബിൾ വെൻട്രൽ സോളിഡ് നെർവ് കോഡാണ്. ഒന്ന് കമ്പയർ ചെയ്ത് ഓർത്ത് വെക്കണം. പിന്നെ ഫാരിഞ്ചിയ ഗിൽസ്ലിറ്റ്സ് നോട്ട് ആർക്കുണ്ട്, കോർഡേറ്റ്സിന്. ഗിൽസ്ലിറ്റ്സ് ആർ ആബ്സെന്റ്. അങ്ങനെ ഫാരിങ്സും ഗിൽസ്ലിറ്റ് ആബ്സെന്റ് ആണ് ഈ നോൺ കോർഡേറ്റ്സിൽ. ഇതിൽ എക്സെപ്ഷൻ നമ്മൾ ചെറുതായിട്ട് പഠിച്ചു നമ്മുടെ ഹെമി കോർഡേറ്റയില്, ഓർക്കണ്ടല്ലോ അല്ലെ. ദെൻ പോസ്റ്റ് ഏനൽ ടെയിൽ, അത് നോൺ കോർഡേറ്റ്സിന് ഇല്ല. പിന്നെ ഹാർട്ട് വെൻട്രലാണ് പറയുന്നത്, ആൻഡ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. അതിന് വിപരീതമായിട്ട് നോൺ കോർഡേറ്റിൽ ഹാർട്ട് ഡോർസിലിയാണ്, മിക്കതിനും ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റമാണ്. അഗാനലിഡയിൽ മാത്രമാണ് നമ്മൾ ക്ലോസ്ഡ് സർക്കുലേറ്ററി പഠിച്ചത്. അപ്പം മോസ്റ്റ്ലി ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം പ്രസന്റ്. ഈ ടേബിൾ ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണല്ലോ. നൗ ദ കോർഡേറ്റ്, ഫൈലം കോർഡേറ്റ ഒരു വലിയ ഗ്രൂപ്പാണ്. അപ്പം അതിൻ്റെ ഈ പഠനം എളുപ്പാക്കാൻ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ത്രീ സബ് ഫൈല. വിച്ച് ആർ ദ ത്രീ സബ് ഫൈല? സബ് ഫൈലം യൂറോ കോർഡേറ്റ, സബ് ഫൈലം സെഫലോ കോർഡേറ്റ, ദെൻ സബ് ഫൈലം വെർട്ടിബ്രേറ്റ. ഇതിൽ ഈ രണ്ടെണ്ണം, യൂറോ കോർഡേറ്റ്സ് ആൻഡ് സെഫലോ കോർഡേറ്റ്സ്, ഇതിനെ പ്രോട്ടോ കോർഡേറ്റ്സ് എന്ന് പറയും. അവർ കോർഡേറ്റിലെ തന്നെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള, സിംപ്ലസ്റ്റ് ആയിട്ടുള്ള, പ്രിമിറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. അതുകൊണ്ട് പ്രോട്ടോ കോർഡേറ്റ്സ് എന്ന് പറയും. ബാക്കി വരുന്ന വെർട്ടിബ്രേറ്റ്സിനെ യു കോർഡേറ്റ്സ് എന്ന് പറയും. കുറച്ച് ഹയർ ആനിമൽസ് ആണ് യു കോർഡേറ്റ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ യൂറോ കോർഡേറ്റിന് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഈ പിക്ചറൊക്കെ നോക്കി നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നോക്കി നോക്കി യൂറോ കോർഡേറ്റയുടെ ഒരു പ്രത്യേകത തന്നെ എന്താണെന്നറിയോ, ഇവിടെ കുറച്ചും കൂടിയും ഫാരിങ്സ് ഒക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്, ഫാരിഞ്ചിയൽ ഗിൽസ്ലിറ്റ്സ് ഒക്കെ. പിന്നെ ഇതിൻ്റെ ഒരു പാറ്റേൺ നിങ്ങളൊന്ന് നോക്കി നോക്കൂ. ഫുഡ് എന്താണ്, വാട്ടർ മൂവ്മെന്റ്, വെള്ളം ഇതിൽ കൂടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലേക്ക് കടക്കും. എന്നിട്ട് ഈ ഡൈജസ്റ്റീവ് ട്രാക്റ്റ് ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇപ്പുറത്തേക്ക് കൂടെ പോവുക ചെയ്യുന്നത്. അപ്പൊ വെള്ളം ഇതിൽ കൂടെ കടന്ന് ഇതിൽ കൂടെ പുറത്തേക്ക് കളയുക. അങ്ങനെ ഒരു വാട്ടർ സ്കേർട്ടിങ് നടത്തുന്ന ഒരു ടൈപ്പ് ഗ്രൂപ്പാണ് ഈ യൂറോ കോർഡേറ്റ്. ഇവരുടെ പ്രത്യേകത, ഈ മൂന്ന് ഗ്രൂപ്പായി ഇത് ഡിവൈഡ് ചെയ്യാൻ തന്നെ കാരണം, അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് നോട്ടോകോഡ്, നോട്ടോകോഡ് എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ എത്രത്തോളം ഈ മൂന്ന് ഗ്രൂപ്പിലും കാണുന്നുണ്ട്, അതിനടിസ്ഥാനമാക്കിയിട്ടാണ്. ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് നോട്ടോകോഡ്, കോർഡേറ്റ ഡിവൈഡഡ് ഇൻ ടു ത്രീ സബ്ഫൈല, യൂറോ കോർഡേറ്റ, സെഫലോ കോർഡേറ്റ, വെർട്ടിബ്രേറ്റ. ഓക്കെ, നൗ നമ്മൾ ഒന്നുകൂടി നോക്കാം. ദാറ്റ് ദ യൂറോ കോർഡേറ്റ്, യൂറോ കോർഡേറ്റ്സ് ദേ ആർ മെറൈൻ ആണ് ആൻഡ് മോസ്റ്റ്ലി സെസൈലാണ്. എവിടെയെങ്കിലും ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടൊക്കെ കാണുക. ആൻഡ് ദേ ആർ ഫിൽറ്റർ ഫീഡേഴ്സ്. കണ്ടോ, വെള്ളം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പുറത്തേക്ക് കളയണമെന്ന് പറഞ്ഞില്ലേ. ആൻഡ് നോട്ടോകോഡിന്റെ പ്രത്യേകതയാണല്ലോ ഇവരെ ഡിവൈഡ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തേക്കണേ. അപ്പം വിച്ച് ഈസ് ദ പെക്യുലിയാരിറ്റി നോട്ടോകോഡിൻ യൂറോ കോർഡേറ്റ്? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ ലാർവൽ ടെയിൽ. അഡൽറ്റ് ആകുമ്പോൾ കാണുകയില്ല. ഇതിൻ്റെ ലാർവ ആയിരിക്കുന്ന അവസ്ഥയിൽ മാത്രമേ ഈ നോട്ടോകോഡ് കാണുള്ളൂ. ആൻഡ് ഡിസപ്പിയേഴ്സ് ആഫ്റ്റർ ദ വെൻ ഇറ്റ് റീച്ച് ദ അഡൽറ്റ്.
ഇറ്റ്സ് പ്രസന്റ് ഓൺലി ഇൻ ലാർവ, ലാർവയിൽ തന്നെ ആ ടെയിലിന്റെ ഭാഗത്ത്, ആൻഡ് ഡിസപ്പിയേഴ്സ് ഇൻ ദ അഡൽറ്റ്. അതാണ് നോട്ടോകോഡിന്റെ പ്രത്യേകത വിത്ത് റെസ്പെക്ട് ടു യൂറോകോഡൈറ്റ്. ഓക്കെ, അങ്ങനെ അപ്പോൾ വലിയ ബലൊന്നുമില്ലാത്ത ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്രകൃതാണ് ഇതിൻ്റെ. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇതിന് ഒരു കവറിങ് ഉണ്ട്, ട്യൂണിക് എന്നാണ് കവറിങ്ങിൻ്റെ പേര്. അതുകൊണ്ട് ഇതിനെ വേറെ പറയുന്ന ഒരു പേര് ട്യൂണിക്കേറ്റ എന്നാണ്, ട്യൂണിക്കേറ്റ എന്ന് പറയും. യൂറോകോഡേറ്റ് ഓർ ട്യൂണിക്കേറ്റ. ഇറ്റ് ദർ ആർ ത്രീ എക്സാമ്പിൾസ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. അസിഡിയ, ഈ പദം ഈ പേരും മനസ്സിലും കണ്ണിലും കൊണ്ടു നടക്കുക. അസിഡിയ, ദെൻ സാൽപ, ഈ പേരുകൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. പേര് പഠിക്കുമ്പോൾ ഇതിനെ ഓർത്തിട്ട് പേര് പഠിക്കുക. സാൽപ, ദെൻ ഡോളിയോലം, ഇതാണ് മൂന്ന് എക്സാമ്പിൾസ് ഫോർ യൂറോകോഡേറ്റ. ദെൻ സെഫലോകോഡേറ്റ നോക്കാം. സെഫലോകോഡേറ്റയാണ് നോക്കിയ കുറച്ചും കൂടി ഇലോങ്ങേറ്റഡ് ബോഡിയാണ് സെഫലോകോഡേറ്റ്. ഇത് കുറച്ച് സ്വിമ്മിങ് ആണ്. ദെൻ ഇതിൻ്റെ ഈ ആൻറ്റീരിയർ പോർഷൻ, ഹെഡ് പോർഷനിൽ കണ്ടില്ലേ ഇങ്ങനെ ഗിൽസ് പോലൊരു സ്ട്രക്ചർ ഇവിടെ കാണാം. ആൻഡ് ഇതിൻ്റെ നോട്ടോകോഡ് നോക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പേഴ്സിസ്റ്റ് ഇൻ അഡൽറ്റ്. അത് പേഴ്സിസ്റ്റ് ചെയ്യും എങ്ങനെ അഡൽറ്റിൽ, ഫ്രം ഹെഡ് ടു ടെയിൽ. അപ്പം നോട്ടോകോഡ് മുഴുവനോടെ കാണുക, അതും ഹെഡ് ടു ടെയിൽ ഇൻ അഡൽറ്റ് ഓൾസോ. ദറ്റ് ഈസ് ദ ക്യാരക്ടർ ഓഫ് സെഫലോകോഡേറ്റ്. ഇത്രയും തലയൊക്കെ പോലെയൊക്കെ ഉണ്ടെങ്കിലും ഇറ്റ് ഹാസ് നോ ബ്രെയിൻ, പ്രത്യേകമായിട്ടൊരു ബ്രെയിൻ എന്ന് പറഞ്ഞിട്ടില്ല. നെറുകോഡ് ഉണ്ട്, നെറുകോഡ് ഇങ്ങനെ ഉണ്ട് എന്ന് മാത്രം, അതിൻ്റെ അറ്റം ബ്രെയിൻ എന്ന് പറഞ്ഞിട്ട് രൂപം ആയിട്ടില്ല. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഇങ്ങനെ ടെൻറ്റക്കിൾസ്, ഈ ഒരു ടെൻറ്റക്കിൾസ് ഈ സ്ട്രക്ചേഴ്സ് വെച്ചിട്ടാണ് അത് ഫിൽറ്റർ ഫീഡർ ആയിട്ട് ഇങ്ങനെ ഫുഡ് ഓർഗാനിക് കണ്ടന്റിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കുക. ആൻഡ് ഹിയർ ദ ഫാരിങ്സ് ഹാവിങ് ഗിൽ സ്ലിറ്റ്സ്, ഫാരിങ്സ് ഹാവിങ് ഗിൽ സ്ലിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതിനെ പറയുന്ന വേറൊരു എക്സാമ്പിൾ, എക്സാമ്പിൾ പറയാം, ആംഫിയോക്സസ് എന്നാണ് എക്സാമ്പിളിൻ്റെ പേര്. ആംഫിയോക്സസ്, അതിൻ്റെ സയൻറ്റിഫിക് നെയിം ബ്രാങ്കിയോസ്റ്റോമ അല്ലെങ്കിൽ ആംഫിയോക്സസ് ഓർ ലാൻസ്ലെറ്റ്. എന്താ ലാൻസ്ലെറ്റ് എന്ന് വെച്ചാൽ ബ്ലഡ് ഒക്കെ കുത്തുന്ന, കയ്യിൽ ബ്ലഡ് കുത്തിയെടുക്കുന്ന ഒരു സൂചി പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഏകദേശം അതിൻ്റെ അപ്പിയറൻസ് ഉള്ളത് കൊണ്ട് അതിനെ ലാൻസ്ലെറ്റ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ആംഫിയോക്സസ് എന്ന് പറഞ്ഞു. ഇത് അതിൻ്റെ കോമൺ നെയിമാണ്. ബ്രാങ്കിയോസ്റ്റോമ ഇസ് ദ സയൻറ്റിഫിക് നെയിം, ദാറ്റ് ഈസ് സെഫലോകോഡേറ്റ. ഇനി നമുക്ക് വെർട്ടിബ്രേറ്റേനെ നോക്കാം. വെർട്ടിബ്രേറ്റ ഏറ്റവും കുറച്ചും കൂടിയും എവല്യൂഷണറി ഹൈ ഗ്രൂപ്പാണ് അല്ലേ. വെർട്ടിബ്രേറ്റ്സ് നമുക്ക് കുറച്ചുകൂടി പരിചയമുള്ള കുറേ ആൾക്കാരാണ്. അപ്പോൾ വെർട്ടിബ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, വെർട്ടിബ്രൽ കോളം ഉണ്ട്. ആ വെർട്ടിബ്രൽ കോളം അതായത് നട്ടെല്ല്, ബാക്ക് ബോൺ ഉണ്ട്. ബാക്ക് ബോൺ ഉള്ള എല്ലാ ജീവികളെയും വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയും. അപ്പോൾ വെർട്ടിബ്രേറ്റ്സ് അല്ലാത്ത ബാക്കിയുള്ളതിനെയൊക്കെ കോമൺ ആയിട്ട് എന്ത് പറയാൻ പറ്റും, ഇൻവെർട്ടിബ്രേറ്റ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇനി വെർട്ടിബ്രേറ്റ്സിനെയാണ് നോക്കുന്നത്. ഇതിൻ്റെ നോട്ടോകോഡിൻ്റെ പ്രത്യേകത, ദെയർ നോട്ടോകോഡ് എക്സിസ്റ്റ് ഓൺലി ഇൻ എംബ്രിയോണിക് പീരിയഡ്. ഇതിൻ്റെയൊക്കെ എംബ്രിയോ ആയിരിക്കുന്ന സമയത്ത് മാത്രമേ നോട്ടോകോഡ് എന്ന റോഡിലേക്ക് സ്ട്രക്ചർ ഉണ്ടാവുള്ളൂ. പിന്നീട് ദാറ്റ് റോഡിലേക്ക് സ്ട്രക്ചർ മോഡിഫൈസ് ഇൻ ടു വെർട്ടിബ്രൽ കോളം. അതിനോട് ചേർന്ന് അതിൻ്റെ മുകളിൽ കണ്ട നെർവ് കോഡിനെ പൊതിഞ്ഞുകൊണ്ട് ഈ നോട്ടോകോഡ് ആകെ അങ്ങോട്ട് മാറും, എന്നിട്ട് അത് വെർട്ടിബ്രൽ കോളമായി മാറും. അപ്പോൾ വെർട്ടിബ്രൽ കോളം എന്തിനെയാണ് എൻക്ലോസ് ചെയ്യുക, ആസ് ദ നെർവ് കോഡ്. എന്താ അതിൻ്റെ പേര്, സ്പൈനൽ കോഡ്. ഓക്കെ, ദെൻ അതുകൊണ്ടാണ് എല്ലാ വെർട്ടിബ്രേറ്റ്സും ആരാണ്, കോർഡേറ്റ്സിൽ പെടും അല്ലേ. എല്ലാ വെർട്ടിബ്രേറ്റും കോർഡേറ്റ്സിൽ പെടും. കാരണം എന്താ, എല്ലാ വെർട്ടിബ്രേറ്റ്സിലും നോട്ടോകോഡ് ഉണ്ട്. എന്താണ്, എംബ്രിയോ ആയിരിക്കുമ്പോഴായാലും ദർ ഈസ് നോട്ടോകോഡ് പ്രസൻറ്റ്, ബട്ട് നോട്ട് ഓൾ ദ കോർഡേറ്റ്സ് ആർ വെർട്ടിബ്രേറ്റ്സ്. കാരണം എന്താ, ദർ ആർ അതർ ടു ബ്രാഞ്ചസ് വി ജസ്റ്റ് സ്റ്റഡിഡ്. സെഫലോകോഡേറ്റ്സ് ആൻഡ് യൂറോകോഡേറ്റ്സ് ആർ ഓൾസോ കോർഡേറ്റ്സ്, ബട്ട് ദേ ആർ നോട്ട് ബിലോങ്സ് ടു വെർട്ടിബ്രേറ്റ്സ്. ഓക്കെ, ഇതൊരു പോർഷൻ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്, ഈ ഒരു സെൻറ്റൻസ് എഴുതാനായിട്ട്. ദെൻ എൻഡോസ്കെലിട്ടൻ, എൻഡോസ്കെലിട്ടൻ ഈ എല്ലാത്തിൻ്റെയും എൻഡോസ്കെലിട്ടൻ, വെർട്ടിബ്ര കോളൊക്കെ ഉള്ള ജീവികളല്ലേ, അപ്പോൾ അതിൻ്റെ എൻഡോസ്കെലിട്ടൻ കാർട്ടിലേജോ അല്ലെങ്കിൽ ബോണിയോ ആയിരിക്കും. കാർട്ടിലേജ് അടങ്ങിയതോ അല്ലെങ്കിൽ, അതായത് തരുണാസ്ഥി, അത്ര റിജിഡ് അല്ലാത്ത ഭാഗം, അല്ലെങ്കിൽ നല്ല റിജിഡ് ആയിട്ടുള്ള ബോൺ ഉള്ളതും ആയിരിക്കാം.
ഇനി നെർവ് കോഡ്, നമ്മൾ നേരത്തെ പറഞ്ഞു നെർവ് കോഡ് ഉണ്ടെന്നേ ഉള്ളൂ, ബ്രെയിൻ ഒന്നും ഉണ്ടായില്ല എന്ന്. എന്നാൽ ഈ സ്പൈ വെർട്ടിബ്രേറ്റ്സ് വന്നപ്പോ സ്പൈനൽ കോഡിന്റെ അറ്റം മോഡിഫൈസ് ടു ബ്രെയിൻ. അപ്പൊ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് പ്രസന്റ്. And the spinal cord, you know, it is covered by vertebral column, and brain is also protected by the cranium. Brain is protected by cranium. And chambered heart, and heart and ventrally നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഇതിന്റെ chambered heart ആണ്. Then kidneys are the locomotor, sorry, excretory and osmoregulatory organs. എക്സ്ക്രീറ്ററി ആൻഡ് ഓസ്മോ റെഗുലേറ്ററി ഓർഗൻസ് ആർ കിഡ്നീസ്. അപ്പൊ എല്ലാ വെർട്ടിബ്രേറ്റിന്റെയും ഓസ്മോ റെഗുലേറ്ററി എക്സ്ക്രീറ്ററി ഓർഗൻ കിഡ്നീസ്. ദെൻ വൺ മോർ, പെയ്ഡ് അപ്പൻഡേജസ് പ്രസന്റ്. തൊട്ട് മുമ്പത്തെ രണ്ട് സെഫലോകോർഡേറ്റിനും യൂറോകോർഡേറ്റിനും നമ്മൾ കണ്ടില്ല എന്തെന്ന്, പെയ്ഡ് ആയിട്ടുള്ള അപ്പൻഡേജസ് കണ്ടില്ല. ഇവിടെ ഇതിൻ്റെ ഒരു കോമൺ ഫീച്ചറായിട്ട് പറയുന്നതാണ് പെയ്ഡ് അപ്പൻഡേജസ്. ഇനിയുള്ള ഗ്രൂപ്പിനും ഇത് ഫുള്ളായിട്ടുണ്ടോയെന്ന് നമുക്ക് നോക്കാം. എന്നാലും മെജോറിറ്റി ഹാവിങ് പെയ്ഡ് അപ്പൻഡേജസ് ഫോർ ലൊക്കോമോഷൻ. ഈ പോയിന്റ്സ് ഓർക്കുക അബൌട്ട് വെർട്ടിബ്രേറ്റ്സ്, വിച്ച് ആർ ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഓഫ് വെർട്ടിബ്രേറ്റ്സ്. ദെൻ വെർട്ടിബ്രേറ്റ് ആർ ഡിവൈഡഡ് ഇൻ ടു ടു ഡിവിഷൻസ്. സബ് ഫൈലം വെർട്ടിബ്രേറ്റ് ആർ ഡിവൈഡഡ് ഇൻ ടു ടു ഡിവിഷൻസ്, അജ്ഞാത നാത്തോസ്റ്റൊമാറ്റ. ജി നോട്ട് പ്രനൗൺസ്, നാത്തോസ്റ്റൊമാറ്റ. നൗ വെർട്ടിബ്രേറ്റ ഡിവിഷൻസ്, വീണ്ടും ഒന്നുകൂടി നമ്മൾ ഡിവിഷൻസ് പഠിക്കണം. ഇത് ഏത് ഉറക്കത്തിലും അല്ലേ നമുക്ക് കിട്ടണം, അത്രയും ഇമ്പോർട്ടൻ്റ് ആയൊരു കോൺസെപ്റ്റ് ആണ് ഇത് കേട്ടോ. വെർട്ടിബ്രേറ്റ ഡിവിഷൻസ്, ദറ്റ് വെർട്ടിബ്രേറ്റേനെ വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അജ്ഞാത ആൻഡ് നാത്തോസ്റ്റൊമാറ്റ. വെർട്ടിബ്രേറ്റ ദ സബ്ഫൈലം വെർട്ടിബ്രേറ്റ ഡിവൈഡഡ് ഇൻ ടു ടു ഡിവിഷൻസ്, അജ്ഞാത നാത്തോ ഡിവിഷൻ നാത്തോസ്റ്റൊമാറ്റ. അജ്ഞാതയിൽ ആകെ ഒരൊറ്റ ക്ലാസ് മാത്രമേ, ഒരു ഗ്രൂപ്പ് ഓർഗാനിസംസേ ഉള്ളൂ. അപ്പോൾ ഒരു ക്ലാസ്, അതിൻ്റെ പേര് ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. ദെൻ നാത്തോസ്റ്റൊമാറ്റ അജ്ഞാത, അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തല്ലോ. ഇതിന് കാരണം എന്താണെന്ന് കൂടി ഇവിടെ ഒന്ന് ഓർത്തിരിക്കണം. ദറ്റ് ഈസ് ഡ്യൂ ടു ജോ. ജോ മീൻസ് അപ്പർ ജോ, ലോവർ ജോ എന്ന് കേട്ടിട്ടില്ലേ, താടിയല്ലുകൾ. താടിയല്ലുകൾ ഇല്ല ഈ ഗ്രൂപ്പിന്, ബാക്കിയുള്ളവർക്ക് താടിയല്ലുകൾ ഉണ്ട്. നട്ടെല്ലും ക്രേനിയും ഒക്കെ രണ്ടു കൂട്ടർക്കും ഉണ്ട്, പക്ഷേ ഇവർക്ക് എന്തില്ല, ജോസ് ആബ്സെന്റ്. ജോലെസ് വെർട്ടിബ്രേറ്റ്സ് ആണ് അജ്ഞാത. എന്നാൽ നാത്തോസ്റ്റൊമാറ്റയില് ജോസ് ഉണ്ട്, അവർക്ക് താടിയല്ലുകൾ ഉണ്ട്. അപ്പൊ ഇവര് താടിയല്ലൊക്കെ ഉള്ള ടീമാണ്. അവരിൽ തന്നെ വീണ്ടും രണ്ട് ഗ്രൂപ്പ് ഉണ്ട്, ഇവർക്ക് പെയ്ഡ് ഫിൻസ് ആർ പ്രസന്റ്. ചിറകുകളാണുള്ളത് ഫോർ ലോക്കോമോഷൻ, ബട്ട് ഹിയർ പെയ്ഡ് ലിംസ് ആർ പ്രസന്റ്. കാലുകളാണുള്ളത്, പെയ്ഡ് ലിംസ് ആർ പ്രസന്റ്. ഇനി ഫിൻസ് ഉള്ളവരെ നമുക്ക് നോക്കാം. ഫിൻസ് ഉള്ളവരെ എവിടെയായിരിക്കും കാണുക, ഇൻ വാട്ടർ അല്ലേ. ഇപ്പൊ വെള്ളത്തിൽ മാത്രം കാണുന്ന ആൾക്കാരാണ്. അവരെ തന്നെ രണ്ടായി തിരിച്ചേക്കണ കാണാം, കോൺട്രിക്തൈസ്, ഒസ്റ്റിക്തൈസ്. അതിൽ കോൺട്രിക്തൈസ് പറഞ്ഞാൽ അതിൻ്റെ സ്കെലിട്ടൺ കാർട്ടിലേജിനസ് എൻഡോസ്കെലിട്ടൺ ആണ്, എന്നാൽ ഇവിടെ വന്നപ്പോൾ അത് ബോണി എൻഡോസ്കെലിട്ടൺ ആണ്. കൂടുതൽ ഡീറ്റെയിൽ പിന്നീട് പഠിക്കാം. ദെൻ ടെട്രാപോഡ, ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഫോർ ക്ലാസ്സസ്, ക്ലാസ് ആംഫീബിയ. അപ്പോൾ ഇവർക്ക് ലിംസ് ഉണ്ടല്ലോ, കാലുകളുണ്ട് നടക്കാനായിട്ട്. അപ്പോൾ ആ കാലുകളുള്ള ജീവികൾ ഏതൊക്കെയാ, ആംഫീബിയ, റെപ്റ്റീലിയ, ഏൽസ്, മമേലിയ. ഓക്കെ, അങ്ങനെ നാല് ഗ്രൂപ്പുകളാണ്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി നോക്കാം. വെർട്ടിബ്രേറ്റഡ് ഡിവിഷൻസ് ആൻസിസ്ട്രൽ കോർഡേറ്റിൽ നിന്ന് മൂന്ന് ഗ്രൂപ്പായല്ലോ. കോർഡേറ്റ ഡിവൈഡഡ് ഇൻ ടു ത്രീ സബ്ഫൈലം. സബ്ഫൈലം യൂറോ കോർഡേറ്റ, സെഫലോ കോർഡേറ്റ, ആൻഡ് സബ്ഫൈലം വെർട്ടിബ്രേറ്റ. യൂറോ കോർഡേറ്റയിൽ നിങ്ങൾ ടൂണിക്കേറ്റ്സ്, അസിഡിയ. സെഫലോ കോർഡേറ്റയിൽ ലാൻസിലെറ്റ്, ആംഫിയോക്സസ്. Then that is vertebrata. Vertebrata ne veendum randai divide undu, that is one with jaws and this one with out jaws, that is agnatha, jawless fishes. Kandile irikkunnathu, then jaws ulla vertebrategale veendum randai divide edekkunu, adayathu adinte skeleton, bony skeleton, cartilaginous endoskeleton, not bony endoskeleton. Are not bony, chondrichthyes, that is cartilaginous fishes.
ദെൻ ബോണി എൻഡോസ്കെലറ്റനുള്ള എല്ലാ വെർട്ടിബ്രേറ്റ്സിനെയും വീണ്ടും രണ്ടായി തിരിച്ചേക്കണം. ദാറ്റ് ഈസ് വിത്ത് ലങ്സ്, ലങ്സ് ഉണ്ട് എന്നാൽ ലങ്സ് ഇല്ല. ലങ്സ് ഇല്ലാത്തവരാരാ? മറ്റേ ഫിൻസ് ഉള്ള വേറൊരു കൂട്ടർ ഒസ്റ്റിത്തൈസ്, ബോണി ഫിഷസ്, ഇവർക്ക് സാധാരണ ലങ്സ് കാണില്ല. പിന്നെന്താ കാണുക? ഗിൽസ് ആർ ദ റെസ്പിറേറ്ററി ഓർഗൻ. അപ്പൊ നിങ്ങൾ ഇവിടെ വേറൊരു ടൈപ്പിനെ കാണാം, ലോബ് ഫിൻഡ് ഫിഷേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഇവർക്ക് ലങ്സ് ഉണ്ട് എന്ന് കാണാം. ഇത് വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു ഗ്രൂപ്പാണ് സെലോകാന്ത്, ലോബ് ഫിൻഡ് ഫിഷേഴ്സ്. അവർക്ക് രണ്ടിൻ്റെയും, ഈ രണ്ട് കൂട്ടറിൻ്റെ ഇടയിലുള്ള ഒരു ഗ്രൂപ്പായിട്ട് വളരെ ലിമിറ്റഡ് നമ്പേഴ്സ് കാണുന്നു. ആൻഡ് ട്രീറ്റഡ് ആസ് എ ലിവിങ് ഫോസിൽ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇപ്പൊ പറയണില്ല, പക്ഷെ വേറെ ചാപ്റ്ററിൽ വരുന്നുണ്ട്. ദെൻ ലിംസ്, അപ്പോൾ ലങ്സ് ഉള്ള ആൾക്കാരെ മൊത്തത്തിൽ നമ്മൾ വീണ്ടും തിരിക്കുകയാണ്. ആർക്കൊക്കെയാണ്? ലിംസ് ആർ ദ ലോക്കോമോട്ടറി ഓർഗൻ, ലിംസ് ആർ നോട്ട് ദ ലോക്കോമോട്ടറി ഓർഗൻ. ഓക്കെ, ഇവിടെ ലിംസും ഫിൻസും കൂടി ചേർന്ന ഒരു ലോബ് ഫിന്നാണ് ഇവരുടെ ലോക്കോമോട്ടറി ഓർഗൻ. അപ്പൊ ലിംസ്, നന്നായി ലിംസ് ഉണ്ടായിട്ടുള്ള, ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഓർഗൻസ് ഉള്ള ഗ്രൂപ്പുകാരാണ് ഈ പിന്നീട് വരുന്നത്. അപ്പൊ അവരെ വീണ്ടും നമുക്ക് രണ്ടായി തിരിച്ചേക്കണം കാണാം. ദാറ്റ് ഈസ് ആംനിയോട്ടിക് എഗ് ഉള്ളവരും ആംനിയോട്ടിക് എഗ് ഇല്ലാത്തവരും. അതായത് എഗ്സില്, എഗിൻ്റെ ഉള്ളിൽ ആംനിയോൺ എന്ന ഒരു കാവിറ്റി, ഒരു സ്പേസ്, ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ്, അതില്ല ഇവർക്ക്, ആംഫീബിയൻസിന്. അപ്പൊ ഇവരുടെ എഗ്സ് ഹാച്ച് ചെയ്ത് വരുന്ന യങ് വൺസ് ആർ ലാർവയായിരിക്കും, ഇതിൻ്റെ ഒക്കെ ലാർവയായിരിക്കും. എന്നാൽ ആംനിയോൺ ഉള്ള എഗ് ഉള്ള ജീവികൾ, ഈ വെർട്ടിബ്രേറ്റ്സിന് അവരുടെ എഗ്സ് ഹാച്ച് ചെയ്ത് വരുമ്പോൾ ലാർവൽ സ്റ്റേജ് കാണില്ല. നമുക്കറിയാലോ റെപ്റ്റൈലൊക്കെ അതിൻ്റെ ലാർവയായിട്ട് നടക്കാറുണ്ടാ, പാമ്പിൻ്റെ ഒക്കെ ലാർവ ഉണ്ടാ? ഇല്ലല്ലോ. അതൊക്കെ നേരിട്ട് അഡൽറ്റ് ആയിട്ടാണ് ആ എഗ് ഹാച്ച് ചെയ്ത് വരിക. അതാണ് ആംനിയോട്ടിക് എഗിൻ്റെ പ്രത്യേകത. അഗെയിൻ ഇറ്റ് ഈസ് ഡിവൈഡഡ്. ഇനിയും ഒരു മൂന്ന് ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരെണ്ണം മിസ്സിംഗ് ആണ്, അത് ഞാനിവിടെ ഇങ്ങനെ ചെയ്തത്. ദാറ്റ് ആർ ദ ബേർഡ്സ്. അപ്പോൾ ഈ ആംനിയോട്ടിക് എഗ് ഉള്ളവർ തന്നെ വീണ്ടും റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്, ഇവർ രണ്ടും ഒരു കൂട്ടരാണ്. അവർക്ക് എന്തില്ല? മെമ്മറി ഗ്ലാൻസ് ഇല്ല. മെമ്മറി ഗ്ലാൻസ് ഉള്ളവരാരാ? മാമൽസ്. അപ്പൊ അതർ ടു റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്. ഓക്കെ, ദിസ് വൺ ഈസ് എയ്സ്, ക്ലാസ് എയ്സ് ബേർഡ്സ്. അപ്പൊ ഇതൊന്നും നന്നായി ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്, നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതല്ല, പക്ഷെ എന്നിരുന്നാലും നല്ലൊരു ഇൻഫോർമേറ്റീവ് ആണ്. നൗ വൺ മോർ, ദ അജ്ഞാത, നമ്മളുടെ ഗ്രൂപ്പ്, നമ്മൾ വെർട്ടിബ്രേറ്റയുടെ ആദ്യത്തെ ഗ്രൂപ്പിനെയും കൂടി ഒന്ന് പരിചയപ്പെട്ടേക്കാം. അജ്ഞാത, ദ ആർ ജോലെസ് വെർട്ടിബ്രേറ്റ്സ്. ഇവരുടെ വായ കണ്ടോ, ദ മൗത്ത് വിത്ത് സം സക്കേഴ്സ്. ഈ സക്കേഴ്സ് ഉണ്ട്. പിന്നെ നോക്കൂ, ഇതിൻ്റെ ഗിൽ സ്ലിറ്റുകൾ കണ്ടോ, ഗിൽ സ്ലിറ്റ്സ്, ദേ ആർ നോട്ട് കവേർഡ് ഗിൽ സ്ലിറ്റ്സ്. പിന്നെ ഇതിൻ്റെ സ്കിൻ സർഫസ് നോക്കി, വളരെ സ്മൂത്താണ്, വിത്തൗട്ട് സ്കെയിൽസ്. എന്നാൽ കാണുമ്പോൾ ഒരു ഫിഷ് പോലെ ഉണ്ട് ഇല്ലേ, നമുക്ക് നോക്കാം. ദാറ്റ് ദ ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ്. എക്വാട്ടിക് ഫോംസ് ആണ്, വെള്ളത്തിലാണ് കാണുക. ഏസ് എക്ടോ പാരസൈറ്റ്സ് ഓൺ ലാർജ് ഫിഷസ്. ഇങ്ങനെ കയറി മറ്റോ ഫിഷിൻ്റെയൊക്കെ കയ്യിൽ നിന്ന് ബ്ലഡും സക്ക് ചെയ്തിട്ട് ഇരിക്കുന്ന ആളാണിത്. ശരിക്കും എക്ടോ പാരസൈറ്റ് ആണ് ഈ ടീം, അജ്ഞാത എന്ന് പറഞ്ഞ ടീം. അവരുടെ ഒരു പ്രത്യേകത, ദേ ഹാവിങ് ജോ ലെസ്, അതുകൊണ്ട് ദെയർ മൗത്ത് ഈസ് സർക്കുലാർ മൗത്ത്. സർക്കുലാർ മൗത്ത് മാത്രമല്ല, ഒരു സക്കിങ്ങും കൂടിയാണ്, സർക്കുലാർ ആൻഡ് സക്കിങ് മൗത്ത് വിത്തൗട്ട് ജോസ്. അത് നന്നായി ഓർത്തിരിക്കണം. ദെൻ ഇലോങ്ങേറ്റഡ് ബോഡി ലൈക്ക് ഫിഷസ്, ബട്ട് ബോഡി വിത്തൗട്ട് സ്കെയിൽസ് ആൻഡ് പെയേർഡ് ഫിൻസ്. അതിന് പെയേർഡ് ആയിട്ടുള്ള ഫിൻസ് ഇല്ല, ഒരു ഡോർസൽ ഫിൻ പോലെ ഇങ്ങനെ കുറച്ചുണ്ട് എന്നേ ഉള്ളൂ, പക്ഷേ പെയേർഡ് ആയിട്ടുള്ള ഫിൻസ് ഇല്ല. പിന്നെ ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്. രണ്ട് ടൈപ്പ് അജ്ഞാത നിങ്ങൾക്ക് പഠിക്കാനുണ്ട് സൈക്ലോസ്റ്റോമാറ്റയിൽ തന്നെ. അപ്പോൾ അതിലൊരെണ്ണത്തിൽ കൂടുതൽ, ഒരു 15 അടുത്ത് പെയേഴ്സ് ഗിൽ സ്ലിറ്റ്സ് കാണുമ്പോൾ, ഇപ്പം നമ്മൾ ഈ കണ്ട ഈ ടീമിനൊക്കെ 6 to 7 അല്ലെങ്കിൽ 5 ഗിൽ സ്ലിറ്റ്സ് പെയേഴ്സേ ഉള്ളൂ. ദെൻ എൻഡോസ്കെലിറ്റൻ ഈസ് കാർട്ടിലേജിനസ്. ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ക്രേനിയം. ആൻഡ് ദർ ഈസ് ഓൺലി എ സിംഗിൾ ക്ലാസ് സൈക്ലോസ്റ്റോമാറ്റ. ദിസ് ഗ്രൂപ്പ് ഈസ് സിസ്റ്റർ ടു ഓൾ വെർട്ടിബ്രേറ്റ്സ് വിത്ത് ജോസ്. അപ്പോൾ ഇനി വരുന്ന എല്ലാ വെർട്ടിബ്രേറ്റിൻ്റെയും ഏറ്റവും കുഞ്ഞി പെങ്ങളാണ് ആര്? അജ്ഞാത ഗ്രൂപ്പ്. നൗ സർക്കുലേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ക്ലോസ്ഡ് ടൈപ്പ് സർക്കുലേഷൻ. ഇനി റീപ്രൊഡക്ഷൻ, ഇവർ സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യും.
ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കണ്ടില്ലേ നമ്മൾ പറഞ്ഞില്ലേ ഫിഷിൻ്റെ മീതേക്ക് അറ്റാച്ച് ചെയ്ത് കാണുന്നു നമ്മൾ പറഞ്ഞു. ഇത് ഇവിടെ കണ്ട ഫിൻസ് പെയ്യേഡ് അല്ല കേട്ടോ, ഈ ഫിന്ന് പെയ്യേഡ് ഫിൻ എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫിൻ ഉണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിലും അതേപോലെ പെയറായിട്ട് ഫിൻ ഉണ്ടാവുക. ഇതിനങ്ങനെയല്ല, ഇത് ഡോർസൽ ഫിൻ ആണെങ്കിൽ ഇതിൻ്റെ പെയറ് അല്ല താഴെയുള്ളത്, ഇത് മറ്റേത് വെൻട്രൽ ഫിൻ ആണ്. ഓക്കെ, നൗ ദാറ്റ് ഈസ് ലീഡിങ് എ പാരസിറ്റിക് ഫേസ്. കടലിൽ വലിയ മീനുകളുടെ മീത അറ്റാച്ച് ചെയ്ത് ബ്ലഡ് സക്ക് ചെയ്ത് അങ്ങനെ ജീവിക്കും. അങ്ങനെ അത് അഡൽട്ട് ആയി കഴിയുമ്പോൾ ദേ ആർ ഫോർ സ്പാവണിങ് മുട്ടയിടാൻ, ലേ ഫോർ ലേയിങ് ആൻഡ് ഇറ്റ് മൈഗ്രേറ്റ് ടു ഫ്രഷ് വാട്ടർ. കടലിൽ നിന്ന് അരുവികളിൽ കൂടെ അരുവിയുടെ മോൾ ഭാഗത്തേക്ക് വരും. ആൻഡ് ദേ ലേ എഗ്സ്. എഗ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ചത്തുപോവുകയും ചെയ്യും, ഈ വന്ന അഡൽട്ടൊക്കെ ഡീനേച്ചേർഡ് ആവും. പിന്നെ ദാറ്റ് യങ് വൺ ഹാച്ച്ഡ് വൺ ഈസ് എ ലാർവൽ ഫോംസ് ആൻഡ് സ്ലോലി ദേ ട്രാൻസ്ഫോംസ് ഇൻ ടു അഡൽട്ട് ആൻഡ് അഗെയിൻ ദാറ്റ് ദേ മൈഗ്രേറ്റ് ടുവേർഡ്സ് ദ ഓഷ്യൻ. എന്താണ് അരുവി ഒഴുകണതിൻ്റെ ഒപ്പം ആ സ്ട്രീംസിൻ്റെ ഒഴുക്കിനോട് കൂടിയും കൂടെ ഒക്കെ വരികയും ചെയ്യാം. വന്നു കഴിഞ്ഞാൽ വീണ്ടും അറ്റാച്ചിങ് ടു ദ ലാർജ് ഫിഷസ് ലീഡ് ദ പാരസിറ്റിക് ലൈഫ് അഗെയിൻ ഫോർ സ്പാവണിങ് ദേ അസെൻസ് ദ ഫ്രഷ് വാട്ടർ അഗെയിൻ കണ്ടിന്യൂ. ദറ്റ് ഈസ് എ പാറ്റേൺ ഓഫ് മൈഗ്രേഷൻ, എ ബിഹേവിയർ ഓഫ് മൈഗ്രേഷൻ ഈസ് എക്സിബിറ്റഡ് ബൈ സെർട്ടൺ ഫോംസ്. That is mostly by this form, that the petromyzon or lamprey. Petromyzon or lamprey. കണ്ട ശരിക്കും ഫിഷ് പോലെ അല്ലേ? എന്ന ഫിഷ് ആണോ ഇത്? അല്ല, ഫിഷ് അല്ലാത്ത എന്തുകൊണ്ടാണ്? പെയ്ഡ് ഫിൻസ് ഇല്ല, സ്കെയിൽസ് ഇല്ല, ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ നമുക്കത് ഫിഷ് അല്ല എന്ന് പറയാം. പിന്നെ കാര്യം ഇതിൻ്റെ മൗത്ത് പാറ്റേൺ വിത്തൗട്ട് ജോസ് ആണ്. ഓക്കെ, ദെൻ ഈ ലാംപ്രയുടെ പ്രത്യേകത, ദേ show this migratory behavior and they attach and suck blood from other fishes. ഇവരെ ഇങ്ങനെ parasitic mode of living ആണ് ട്ടോ petromyzon. എന്നാൽ ഇവര് scavengers ആയിട്ട് ഈ മണ്ണിൽ നിന്ന് ഏതെങ്കിലും ഓർഗാനിക് മാറ്റർ ഒക്കെ ഇങ്ങനെ ഇതിൻ്റെ മൗത്ത് നിന്ന് ടെൻറ്റക്കിൾസ് വഴി ചലിപ്പിച്ചിട്ട് അവര് കളക്ട് ചെയ്ത് ജീവിക്കുന്ന ഒരു ടീമാണ് ഇവര്. ഹാഗ് ഫിഷ് എന്ന് പറയും, അല്ലെങ്കിൽ മിക്സിങ് എന്ന് പറയും, മിക്സിങ് ഓർ ഹാഗ് ഫിഷ്. ഇതിൻ്റെ മീത് ഇത് വളരെ സ്ലൈമിയും ആയിരിക്കും, മറ്റേതിനേക്കാളും കുറച്ചുകൂടി സ്ലൈമിയും ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഈ സ്ലിറ്റിൻ്റെ എണ്ണം കുറച്ചുകൂടി എണ്ണം കൂടുതലും ആയിരിക്കും. ഓക്കെ, ദറ്റ്സ് അബൌട്ട് അഗ്നാത്ത. താങ്ക് യു ചിൽഡ്രൻ.